കൊടുങ്ങല്ലൂരിൽ ചതിക്കുഴിയൊരുക്കി കാത്തിരിക്കുകയാണ് റോഡിനോട് ചേർന്നുള്ള നടപ്പാതകൾ. ഇളകി വീഴാറായ നടപ്പാതയിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് നടക്കുകയാണ് നാട്ടുകാർ. റോഡിനോട് ചേർന്ന് പല ഭാഗങ്ങളിലും ആഴമുള്ള കാനകൾ തുറന്നു കിടക്കുകയാണ്. നഗരത്തിന്റെ ഹൃദയഭാഗമായ വടക്കേ നടയിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ നാട്ടുകാർ നടപ്പാതയായി ഉപയോഗിക്കുന്നത് സ്ലാബിട്ട അഴുക്കുചാലാണ്. 1.5 പതിറ്റാണ്ട് മുൻപ് PWD നിർമ്മിച്ച അഴുക്കുചാൽ നാളിതുവരെ അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല. വർഷത്തിൽ 1-2 തവണ അഴുക്കുചാലിലെ മാലിന്യം നീക്കം ചെയ്യാനായി നഗരസഭാ ജീവനക്കാർ കാനയ്ക്ക് മുകളിലെ സ്ലാബുകൾ ഇളക്കി മാറ്റുക പതിവാണ്. ഇങ്ങനെ എടുത്തുമാറ്റുന്ന സ്ലാബുകൾ കാനയുടെ ശുചീകരണം കഴിഞ്ഞാൽ സിമന്റ് ഉപയോഗിച്ച് ഘടിപ്പിക്കാറില്ല. ഇതോടെ കാനയ്ക്ക് മുകളിലുള്ള സ്ലാബുകൾ അപകടകരമായ വിധത്തിൽ ഇളകി തുടങ്ങും. പലയിടങ്ങളിലും അതാത് സ്ഥലങ്ങളിലെ വ്യാപാരികൾ സ്വന്തം ചെലവിൽ സ്ലാബുകൾ സിമന്റിട്ട് ഘടിപ്പിക്കുകയാണ് പതിവ്. 1 കിലോമീറ്ററോളം ദൂരമുള്ള അഴുക്കുചാലിന് മുകളിലെ സ്ലാബുകൾ പലതും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണ്. റോഡരികിലെ നടപ്പാത കയ്യേറ്റം പല നിരകളിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് കാനയ്ക്ക് മുകളിലൂടെയുള്ള യാത്ര തന്നെയാണ് ശരണം. പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകൾക്കിടയിൽ യാത്രക്കാരുടെ കാലുകുടുങ്ങി അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. കാൽനട യാത്രക്കാർ അപകടത്തിൽപ്പെടാതിരിക്കാൻ പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബിന് മുകളിൽ വ്യാപാരികൾ അപായ മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട്. നാട്ടുകാരും വ്യാപാരികളും പലവട്ടം പരാതി ഉന്നയിച്ചിട്ടും അപകട നടപ്പാതയിലെ യാത്ര സുരക്ഷിതമാക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല.